ഇപ്പോ നമുക്ക് 30000 പ്രൈസ് റേഞ്ചിൽ അവൈലബിൾ ആയ സ്മാർട്ട്ഫോൺസ് നോക്കുകയാണെങ്കിൽ ഒരുപാട് ഓപ്ഷൻസ് വരുന്നുണ്ട്. അല്ല ചില ഫോൺസ് ക്യാമറ ആയിരിക്കും ഫോക്കസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ചിലതിനകത്ത് നമുക്ക് ബാറ്ററി നല്ലതായിട്ട് വന്നേക്കും, അല്ലെങ്കിൽ പെർഫോമൻസിനകത്ത് കുറച്ച് ഇമ്പ്രൂവ്മെന്റ്സ് ഉണ്ട്. അപ്പോൾ അങ്ങനത്തെയൊക്കെ ഫോൺസാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ തന്നെ ഈ Mi 11X എന്ന് പറഞ്ഞ ഫോൺ നോക്കുകയാണെങ്കിൽ, അതായത് വേറെ മാർക്കറ്റിലൊക്കെ പോക്കോ F3 എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഫോൺ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിപ്പോൾ ഇറങ്ങിയിട്ട് 4 മാസം കഴിഞ്ഞിട്ട് പോലും ഇതിപ്പോൾ ആയാൽ പോലും പെർഫോമൻസിനകത്ത്, അതായത് നമുക്ക് ഒരു പെർഫോമൻസിനകത്ത് അല്ലെങ്കിൽ ഒരു പ്രീമിയം എക്സ്പീരിയൻസ് തരുന്ന ഒരു ഫോണിനകത്ത് ഏറ്റവും നല്ല ഓപ്ഷനായിട്ട് നിൽക്കുകയാണ്. ഇതിപ്പോൾ ഈ ഫോൺ ടെസ്റ്റ് ചെയ്തതിന് ശേഷം എനിക്ക് പറയാൻ പറ്റുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളൊരു പ്രീമിയം ഫോൺ നോക്കുവാണ്, അത് നിങ്ങൾക്ക് പെർഫോമൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ഗെയിമൊക്കെ ഒരുപാട് കളിക്കുന്ന ഒരു വ്യക്തിയാണ്, പിന്നെ അതിൻ്റെ കൂടെ തന്നെ നല്ലൊരു ഡിസ്പ്ലേ ആയിരിക്കണം, നല്ല സ്പീക്കർ സിസ്റ്റം, നല്ല ബാറ്ററി. അപ്പോൾ അങ്ങനത്തേക്കൊരു ഓവറോൾ നല്ലൊരു പാക്കേജ് ഒരു ഫോൺ നോക്കുവാണ്. അതിന് നിങ്ങൾക്ക് ക്യാമറ ഭയങ്കര ഇമ്പോർട്ടൻ്റ് അല്ല. പിന്നെ അതുപോലെ തന്നെ സോഫ്റ്റ്വെയറിനകത്ത് തന്നെ ഷവോമി, റിയൽമി അങ്ങനത്തെയൊക്കെ ഫോൺസിനകത്ത് വരുന്ന സോഫ്റ്റ്വെയർ നിങ്ങൾക്ക് വലിയ പ്രശ്നമുള്ളൊരു കാര്യം അല്ലെങ്കിൽ ഈ Mi 11X എന്ന് പറയുന്ന ഫോൺ ഈ ഒരു ബഡ്ജറ്റിനകത്ത് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു ഓപ്ഷൻ തന്നെയാണ്. ഇതിലാദ്യം തന്നെ നമ്മൾ ഈ ഫോണിൻ്റെ ഡിസൈൻ നോക്കുകയാണെങ്കിൽ ഈ ഒരു 30000 പ്രൈസ് റേഞ്ചിനകത്ത് കണ്ടുവരുന്നതായിട്ട് ഒരു ഡിസൈൻ അല്ല, അതായത് അത്യാവശ്യം നല്ല പ്രീമിയം ലുക്കുള്ള ഒരു ഡിസൈനാണ്. അപ്പോൾ പ്രീമിയം ലുക്ക് എന്ന് പറയുമ്പോൾ ഇവിടുത്തെ എല്ലാ മെറ്റീരിയലും പ്രീമിയം ഒന്നുമല്ല, കാരണം വെച്ചാൽ ഇവിടുത്തെ ഫ്രെയിം എന്ന് പറഞ്ഞാൽ പ്ലാസ്റ്റിക് ഫ്രെയിമാണ്. എന്നാൽ പോലും അങ്ങനെ പ്ലാസ്റ്റിക് ആയതുകൊണ്ടുള്ള പ്രശ്നങ്ങളൊന്നും ഭയങ്കരമായിട്ടില്ല, അതായത് നമുക്ക് ഫോൺ വളയുന്ന പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ഫോണിനകത്ത് ഗ്യാപ്പ് വരും അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ ഫ്രണ്ടിലും ബാക്കിലും ഗ്ലാസ് ആണ്, അത് ഈ ഗ്ലാസ് എന്ന് പറയുന്നത് ഗൊറില്ല ഗ്ലാസ് 5 ആണ്. പിന്നെ ഈ ഫോണിൻ്റെ ഒരു പ്രൊഫൈൽ നോക്കുകയാണെങ്കിൽ, അതായത് നമ്മുടെ ഇവിടുത്തെ ഡയമെൻഷനൊക്കെ നോക്കുകയാണെങ്കിൽ ഒരുപാട് ഭയങ്കര കനം കൂടിയൊരു ഫോണല്ല ഈ Mi 11X. ഇതിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത് 7.8 mm ഉള്ളൂ. പിന്നെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ പോലും 196 grams ഉള്ളൂ. അപ്പോൾ അത് ഒരുപാട് വെയിറ്റ് കൂടി നിൽക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് അങ്ങനെ ബുദ്ധിമുട്ടോ അസൗകര്യങ്ങളും തോന്നുന്നില്ല. അപ്പോൾ ഈ ഫോണിൻ്റെ ബാക്ക് പോർഷനായിട്ട് ഒരു ചെറിയ കർവ് കണക്ക് വരുന്നതുകൊണ്ട് തന്നെ ഇതിന് മൊത്തത്തിൽ നമ്മൾ കൈ പിടിക്കുന്ന സമയത്ത് എർഗണോമിക്സ് പരമായിട്ട് പറയുവാണെങ്കിൽ തന്നെ നല്ലൊരു ഫീൽ തന്നെയാണ്. അതായത് ഈ ഫോണിൻ്റെ ഡിസൈനകത്ത് എനിക്കൊരു പ്രശ്നം പറയാനില്ല. അപ്പോൾ ഡിസൈനകത്ത് പ്രശ്നം പറയാനില്ലെന്ന് പറയാൻ നേരത്ത് ഈ ബഡ്ജറ്റിനകത്ത് നമ്മൾ സാധാരണ കണ്ടുവരുന്ന കാര്യമായ ഹെഡ്ഫോൺ ജാക്കി ഫോണിൽ വരുന്നില്ല. അപ്പോൾ അത് നിങ്ങൾക്കൊരു വലിയ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു ഫാക്ടറോടെ മിസ് ചെയ്യുന്നുണ്ട്. പക്ഷേ നമുക്ക് Xiaomi ഇവിടെ ചെയ്തേക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡോംഗിൾ തരുന്നുണ്ട്, അതായത് USB C to 3.5 mm ഹെഡ്ഫോൺ ജാക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഡോംഗിൾ നമുക്ക് ഫോണിലൂടെ തരുന്നുണ്ട്. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് അത് ഉപയോഗിക്കാൻ പറ്റും ഹെഡ്ഫോൺസ് കണക്ട് ചെയ്യാൻ വേണ്ടി, അതായത് വയർഡ് ഹെഡ്ഫോൺസ് കണക്ട് ചെയ്യാൻ വേണ്ടി. പിന്നെ അതല്ല നിങ്ങൾ ബ്ലൂടൂത്ത് ഹെഡ്ഫോണാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇവിടുത്തെ ബ്ലൂടൂത്ത് വേർഷൻ 5.1 ആണ്. അത് ഇവിടുത്തെ ബ്ലൂടൂത്ത് കണക്ഷൻ എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല സ്റ്റേബിളായിട്ട് തന്നെ നിൽക്കുകയാണ്. അപ്പോൾ കണക്ഷൻ ബ്രേക്ക് ആവുന്ന പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. അതും ബ്ലൂടൂത്ത് വഴി നമുക്ക് ഹെഡ്ഫോൺസ് കണക്ട് ചെയ്ത്, അതായത് ബ്ലൂടൂത്ത് ഹെഡ്ഫോൺസ് കണക്ട് ചെയ്ത് നമുക്ക് ഓഡിയോ എൻജോയ് ചെയ്യാൻ പറ്റും. പിന്നെ ഓഡിയോയുടെ കാര്യത്തിനകത്ത് തന്നെ നമ്മൾ ഹെഡ്ഫോൺ ഉപയോഗിക്കുന്നില്ലെങ്കിൽ പോലും ഇവിടെ നമുക്ക് ഡ്യുവൽ സ്പീക്കേഴ്സ് കിട്ടുന്നുണ്ട്. ഈ താഴത്തെ ഗ്രില്ലും ഇയർപീസും സ്പീക്കറാണ്. അപ്പോൾ അതും രണ്ടിൽ നിന്ന് വരുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് അത്യാവശ്യം നല്ലൊരു സ്റ്റീരിയോ സെപ്പറേഷൻ ഉള്ളതാണ് കാണും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കണ്ടന്റ് കാണുന്ന സമയത്ത്, ഇപ്പോൾ വീഡിയോ കാണുമ്പോഴോ അല്ലെങ്കിൽ ഗെയിം കളിക്കുമ്പോഴൊക്കെ നമുക്ക് അത്യാവശ്യം നല്ലൊരു എൻജോയിങ് എക്സ്പീരിയൻസ് ഓഡിയോ പരമായിട്ട് കിട്ടുന്നുണ്ട്. പിന്നെ ഈ ഡിസൈനകത്ത് ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്, അതായത് നമുക്കിവിടെ ഫിംഗർ പ്രിന്റ് സ്കാനറാണ് ഇവിടുത്തെ അൺലോക്കിംഗ് മെത്തേഡ്. പക്ഷേ ഈ ഫിംഗർ പ്രിന്റ് സ്കാനർ എന്ന് പറയുന്നത് ഈ പവർ ബട്ടണിനകത്താണ് വന്നിരിക്കുന്നത്. അത് ഇവിടുത്തെ പവർ ബട്ടൺ കാണുമ്പോൾ നമ്മൾ സാധാരണ ഫോൺസിൽ വരുന്ന കണക്കത്തൊരു പവർ ബട്ടൺ തന്നെയാണ്, അതായത് നമുക്ക് ഫിംഗർ പ്രിന്റ് സ്കാനർ ഉണ്ടെന്ന് തോന്നുന്നില്ല. പക്ഷേ എന്നാലും ഇതിനകത്താണ് ഫിംഗർ പ്രിന്റ് സ്കാനർ വന്നേക്കുന്നത്. അതും ഈ സ്കാനർ എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല രീതിയിൽ അക്യുറേറ്റ് ആണ്. പിന്നെ അതുകൊണ്ട് തന്നെ സ്പീഡിനകത്ത് തന്നെ അത്യാവശ്യം നല്ല സ്പീഡും വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഫിംഗർ പ്രിന്റ് അൺലോക്ക് നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ നല്ലോണം കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ ബട്ടൻ്റെ ക്വാളിറ്റിക്കകത്ത് തന്നെ ബട്ടൺ ക്വാളിറ്റിക്കും പ്രശ്നങ്ങളൊന്നുമില്ലായിരുന്നു. അതായത് ഇവിടുത്തെ ബിൽഡ് ക്വാളിറ്റിക്ക് അതിന് കംപ്ലൈൻറ്റ് ഒന്നും പറയില്ല. പിന്നെ ഇവിടുത്തെ ബിൽഡ് ക്വാളിറ്റിക്കകത്ത് ചിലപ്പോൾ നിങ്ങൾക്ക് വേറൊരു സംശയം കാണും, അതായത് IP റേറ്റിംഗ് ഈ ഫോണിന് വരുന്നുണ്ടോ. അപ്പോൾ IP റേറ്റിംഗിൻ്റെ കാര്യം പറയാൻ നേരത്ത് ഈ ബഡ്ജറ്റിനകത്ത് സാധാരണ വളരെ കുറവാണ് IP റേറ്റിംഗ് ഉള്ള ഫോൺസ് എന്ന് പറയുന്നത്. അപ്പോൾ iPhone SE 2നകത്ത് കിട്ടുന്നുണ്ട്. അപ്പോൾ അല്ലാതെ നോക്കുവാണെങ്കിൽ നമുക്ക് ഗാലക്സി A സീരീസിനകത്തൊക്കെ ഇപ്പോൾ കിട്ടുന്നുണ്ട്, A52നകത്തും A72നകത്ത് കിട്ടുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു റേറ്റിംഗ് ഈ ഫോണിൽ വരുന്നില്ല, അതായത് ഒഫീഷ്യലായിട്ട് അങ്ങനത്തെ ഒരു റേറ്റിംഗ് വരുന്നില്ല. പക്ഷേ എന്നാൽ പോലും ഞാൻ പറഞ്ഞില്ലേ, ഇവിടുത്തെ ഡിസൈൻ എന്ന് പറയുന്നത് നിങ്ങൾക്കൊരു പ്രീമിയം ഡിസൈനാണ് താല്പര്യമെങ്കിൽ അങ്ങനത്തെ ഒരു ഫീൽ ഉള്ളുണ്ട്. അതിനൊക്കെ തന്നെ ഇവിടെ കാണുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല അട്രാക്റ്റീവ് ആയ ഡിസൈൻ കൂടിയാണ്. പിന്നെ ഈ അട്രാക്ഷൻ കാര്യം പറയാൻ നേരത്ത് ഇവിടുത്തെ ഡിസ്പ്ലേയും നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ഡിസ്പ്ലേ തന്നെയാണ്. ഈ ഡിസ്പ്ലേയുടെ സൈസ് എന്ന് പറയുന്നത് 6.67 ഇഞ്ചാണ്. ഇതൊരു AMOLED പാനലാണ്, ഇതൊരു Full HD പാനലാണ്. അതും ഈ ഒരു സെഗ്മെന്റിനകത്ത് ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി ഡിസ്പ്ലേയാണ് ഈ ഫോണിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് നമുക്ക് ഇതിനകത്ത് സ്പെസിഫിക്കേഷൻസ് നോക്കാൻ നേരത്തെ തന്നെ ഇനിയും കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് നമുക്കിവിടെ HDR10 സപ്പോർട്ട് ഉണ്ട്. അതുകൂടാതെ റിഫ്രഷ് റേറ്റ് എന്ന് പറഞ്ഞാൽ 120 Hz ആണ്. പിന്നെ ടച്ച് സാമ്പിളിംഗ് റേറ്റ് 360 Hz ആണ്. അപ്പോൾ അങ്ങനത്തെയൊക്കെ നല്ല കാര്യങ്ങളുണ്ട്. പിന്നെ അതിലൂടെ തന്നെ നമ്മൾ ഡിസ്പ്ലേയുടെ പീക്ക് ബ്രൈറ്റ്നസ് നോക്കുകയാണെങ്കിൽ 1300 nits വരെ പോകാൻ പറ്റും. പക്ഷെ നമ്മൾ സ്റ്റാൻഡേർഡ് കണ്ടന്റാണ് കാണുന്നെങ്കിൽ 900 nits വരെ ഉള്ളൂ. പക്ഷെ എന്നാൽ പോലും ആ ഒരു ബ്രൈറ്റ്നസ് ലെവൽ ഭയങ്കര കൂടുതൽ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ എനിക്ക് ഡിസ്പ്ലേക്ക് അന്ന് ഒരു പ്രശ്നം തോന്നിയിട്ടില്ല. പിന്നെ അതിനൊക്കെ പുറമെ ഈ ഡിസ്പ്ലേ എന്ന് പറഞ്ഞൊരു ഫ്ലാറ്റ് ടൈപ്പ് ഡിസ്പ്ലേ ആണ്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു രീതിയിലും കൊള്ളാം. അതായത് ഒരു ഫ്ലാഗ്ഷിപ്പ് ഡിസ്പ്ലേക്ക് തുല്യമായ ഒരു ഡിസ്പ്ലേനാണ് ഈ Mi 11Xനകത്ത് കിട്ടുന്നത്. അതായത് ഡിസ്പ്ലേക്ക് അന്ന് നിങ്ങൾക്ക് ഒരു പ്രശ്നം തോന്നില്ല. അപ്പോൾ നിങ്ങൾ കണ്ടന്റ് കാണുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് നല്ലൊരു എക്സ്പീരിയൻസ് കിട്ടുന്നുണ്ട്. കാരണം ഇവിടുത്തെ ഹോൾ പഞ്ചിനകത്ത് തന്നെ പ്രശ്നങ്ങളൊന്നുമില്ല. ഹോൾ പഞ്ച് ക്യാമറ ഏരിയ കറക്റ്റായിട്ട് വന്നേക്കുവാണ്. പിന്നെ നമുക്ക് ലൈറ്റിംഗിനകത്ത് AMOLED പാനലായതുകൊണ്ട് തന്നെ ലൈറ്റിംഗ് ഇഷ്യൂസ് ഒന്നുമില്ല. പിന്നെ കളേഴ്സ് എല്ലാം നല്ല ഷാർപ്പാണ്. അപ്പോൾ ഇതുകൊണ്ട് തന്നെ എനിക്ക് ഈ ഡിസ്പ്ലേ കൊണ്ട് ഒരു പ്രശ്നം തോന്നിയിട്ടില്ല. അപ്പോൾ വ്യൂയിങ് ആംഗിൾസിനകത്ത് പോലും നല്ല വ്യൂയിങ് ആംഗിൾസ് കിട്ടുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് ടിൻറ്റ് എഫക്റ്റോ കാര്യങ്ങളൊന്നും ഈ ഡിസ്പ്ലേക്കകത്ത് കണ്ടതുമില്ല. അതായത് ഈ ഒരു സെഗ്മെന്റിനകത്ത് ഒരു പെർഫെക്റ്റ് ഡിസ്പ്ലേ എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും ഈ Mi 11Xന്റെ ഡിസ്പ്ലേനെ. അപ്പോൾ ഈ ഡിസ്പ്ലേയുടെ കൂടെ നമുക്ക് നല്ല ഓഡിയോ സപ്പോർട്ട് ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ മുമ്പേ പറഞ്ഞതല്ലോ, നമുക്ക് ഗെയിമിംഗ് ചെയ്യുന്ന സമയത്തൊക്കെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. പിന്നെ ഈ ഗെയിമിങ്ങിൻ്റെ കാര്യത്തിനകത്ത് തന്നെ നമുക്ക് ഡിസ്പ്ലേക്കകത്ത് മാത്രമല്ല പ്രൊസസ്സറിന് വലിയൊരു കാര്യമുണ്ട്. അതായത് പ്രൊസസ്സറിന് വലിയൊരു പാർട്ട് ഉണ്ട് നമുക്ക് നല്ലൊരു എക്സ്പീരിയൻസ് തരാൻ വേണ്ടി. അപ്പോൾ അതിനുവേണ്ടി ഇവിടെ കിട്ടിയിരിക്കുന്ന പ്രൊസസ്സർ ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവൽ, ഇപ്പോഴത്തെ ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവൽ അല്ലെങ്കിലും അതിന് തൊട്ട് താഴെ നിൽക്കുന്ന പ്രൊസസ്സർ തന്നെയാണ്. സ്നാപ്ഡ്രാഗൻ്റെ 870 ചിപ്സെറ്റാണ് വന്നേക്കുന്നത്. അതുകൊടുത്ത ജി പി എന്ന് പറയുന്നത് അഡ്രീനോ 650 ജി പി ആണ്. അപ്പോൾ ഇതൊരു ടോപ്പ് ആൻഡ് ലൈൻ തന്നെയാണ്. അതായത് ഈ പ്രൊസസ്സർ എന്ന് പറയുന്നത് ഇപ്പോഴായാൽ പോലും പെർഫോമൻസിനകത്ത് ഒരു കുഴപ്പമില്ല തന്നെ പെർഫോം ചെയ്യുന്ന ഒരു പ്രൊസസ്സർ തന്നെയാണ്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് 120 ഹെർട്സ് റിഫ്രഷ് റേറ്റ് എന്ന് പറയുന്നത് ഒരുപാട് സഹായിക്കുന്ന ഒരു കാര്യമാണ്. അതായത് നമ്മൾ ഗെയിം കളിക്കുന്ന സമയത്തൊക്കെ നമുക്ക് നല്ലൊരു എക്സ്പീരിയൻസ്, കുറച്ചുകൂടെ സ്മൂത്ത് ആയ എക്സ്പീരിയൻസ് കിട്ടാൻ വേണ്ടി അത് സഹായിക്കുന്നുണ്ട്. പിന്നെ ടച്ച് സാമ്പിളിംഗ് റേറ്റിംഗ് കൂടി നിൽക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ആ ടച്ച് റെസ്പോൺസ് ഒക്കെ വളരെ ഫാസ്റ്റാണ്. അതായത് എനിക്ക് ഈ ഫോണിന് ഒരു ഹെവി യൂസോ അല്ലെങ്കിൽ ഒരു ലൈറ്റ് യൂസ് ചെയ്തപ്പോൾ പോലും ഒരു തരത്തിലും പ്രശ്നങ്ങൾ തോന്നിയിട്ടില്ല. പെർഫോമൻസ് പരമായിട്ടുള്ള കാര്യത്തിന് നിങ്ങൾക്ക് ഒട്ടും പേടിക്കാതെ തന്നെ എടുക്കാൻ പറ്റുന്ന ഒരു ഫോണാണ് ഈ Mi 11X എന്ന് പറയുന്നത്. അതായത് നമുക്ക് ഈ ഫോൺ ചൂടാവുന്ന കാര്യം നോക്കുകയാണെങ്കിൽ പോലും ഒരുപാട് നേരം ഗെയിം കളിക്കുന്ന സമയത്ത് തന്നെ അങ്ങനെ ഭയങ്കരമായിട്ട് ചൂടാവുന്ന ഒരു ഇഷ്യൂ കാണുന്നില്ലായിരുന്നു. അതായത് ഓവർ ഹീറ്റിംഗ് പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു ഈ ഫോണിനകത്ത്. പിന്നെ റാം എടുക്കുകയാണെങ്കിൽ നമുക്ക് 6GB ഓപ്ഷനുണ്ട്, 8GB ഓപ്ഷനും വരുന്നുണ്ട്. ബേസ് വേരിയൻറ്റിനകത്താണ് 6GB വരുന്നത്. അതും ഇത് LPDDR5 റാമാണ്. പിന്നെ സ്റ്റോറേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 128GB സ്റ്റോറേജ് ആണ്. അതായത് നമുക്ക് സ്റ്റോറേജിനകത്ത് ആ ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ, അത് നമുക്ക് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. അതും ഈ സ്റ്റോറേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ UFS 3.1 സ്റ്റോറേജ് ആണ്. പക്ഷേ എനിക്ക് തോന്നുന്നു വെച്ച് കഴിഞ്ഞാൽ 128GB എന്ന് പറയുന്നത് അത്യാവശ്യം ഉള്ള കണക്കാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് സ്റ്റോറേജ് പരമായിട്ടുള്ള പ്രശ്നങ്ങൾ അങ്ങനെ അധികം വരാൻ സാധ്യതയില്ല. ഇപ്പോൾ 2-3 വർഷത്തെ യൂസേജ് ഒക്കെ നോക്കുകയാണെങ്കിൽ അതുകൂടി ഈ സ്റ്റോറേജും റാമും ഒക്കെ തന്നെ നല്ല സ്പീഡായിട്ടുള്ള കാര്യങ്ങളായതുകൊണ്ട് തന്നെ നമുക്ക് പെർഫോമൻസിനകത്ത് അതുമൊക്കെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ മൊത്തത്തിൽ യൂസർ എക്സ്പീരിയൻസിൻ്റെ കാര്യം പറയുവാണെങ്കിൽ നമുക്കൊരു പെർഫെക്റ്റ് എക്സ്പീരിയൻസ് ആണ് ഈ ഫോണിനകത്ത് കിട്ടുന്നത്. അത് എനിക്ക് തോന്നുന്നു വെച്ച് കഴിഞ്ഞാൽ ഒരു 2 വർഷം കഴിഞ്ഞാൽ പോലും ഈ ഫോൺ അങ്ങനെ ഒരുപാട് സ്ലോ ആവാൻ സാധ്യതയില്ല. പക്ഷെ ഇങ്ങനെയൊക്കെ പറയുമ്പോഴും ഇതിൻ്റെ സോഫ്റ്റ്വെയർ കാണുമ്പോൾ നിങ്ങൾക്കൊരു കാര്യം തോന്നും, അതായത് ഇതിൻ്റെ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് അത്ര നല്ലൊരെണ്ണമല്ല. അത് നമുക്കറിയാവുന്ന കാര്യമാണ്. കാരണം വെച്ചാൽ MIUI ആണ് ഇതിനകത്ത് വരുന്നത്. ഇപ്പോൾ Android 11-നകത്താണ് ചെയ്തേക്കുന്നത്. അപ്പോൾ നമുക്ക് അപ്ഡേറ്റ്സ് ഒക്കെ തിരക്കേടില്ലാതെ വരുന്നുണ്ട്. പക്ഷേ നമുക്ക് ഈ ഫോൺ നമ്മൾ ബോക്സിൽ നിന്ന് എടുത്ത് ഉപയോഗിച്ച് തുടങ്ങുമ്പോൾ തന്നെ ഒരുപാട് ബ്ലോട്ട്വെയർ ഇതിനകത്ത് കാണും. പിന്നെ ആഡ് എന്ന് പറഞ്ഞ കാര്യമുണ്ട്. അപ്പോൾ ആഡൊക്കെ നമുക്ക് കുറേയൊക്കെ ഡിസേബിൾ ചെയ്യാൻ പറ്റും. പക്ഷേ എന്നാൽ പോലും എനിക്ക് ഈ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് അത്ര ഇഷ്ടമുള്ള കാര്യമല്ല. അനാവശ്യമായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തേക്കുന്നതാണ്. അതായത് പെർമിഷൻ റിക്വസ്റ്റിനകത്ത് തന്നെ നമ്മുടെ ആക്സസ് എന്ന് പറയുന്നത് നമ്മുടെ പേഴ്സണൽ ഡേറ്റയിലേക്ക് ഒരുപാട് ആക്സസ് എടുക്കുന്നതൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഇങ്ങനത്തെ സോഫ്റ്റ്വെയറും സ്കിന്നൊന്നും അധികം ഇഷ്ടമല്ല. അപ്പോൾ അങ്ങനത്തെ ഒരു കാര്യം ഈ ഫോൺസിനകത്തൊക്കെ ഒരു പ്രശ്നമാണ്. അപ്പോൾ ആ ഒരു കാര്യം നമുക്ക് കുറേയൊക്കെ മാറ്റാൻ പറ്റും. പക്ഷേ എന്നാൽ പോലും ഈ ഒരു കാര്യത്തിനകത്ത് ഒരു പെർഫെക്റ്റ് ചേഞ്ച് വരാതെ അല്ലെങ്കിൽ ഒരു മൊത്തത്തിലൊരു ചേഞ്ച് വരാതെ നമുക്ക് ഈ ഒരു ഫോണിനകത്ത് സോഫ്റ്റ്വെയറിനെ നല്ലൊരു കാര്യമായിട്ട് പറയാൻ പറ്റത്തില്ല. പക്ഷെ നമുക്ക് ഇവിടെയുള്ള ഒരു ഫീച്ചർ നല്ലതായിട്ട് പറയാൻ പറ്റുന്ന എന്ന് പറയുന്നത് ഇവിടുത്തെ ബാറ്ററി ബാക്കപ്പും ചാർജിങ് സ്പീഡും ഒക്കെയാണ്. ഇവിടുത്തെ ബാറ്ററി എന്ന് പറയുന്നത് 4520mAh ബാറ്ററിയാണ്. അപ്പോൾ ആൻഡ്രോയിഡ് ഫോൺസിനകത്ത് അങ്ങനെ ഭയങ്കര വലിയൊരു ബാറ്ററി സൈസ് ഒന്നുമില്ല. എന്നാൽ പോലും ഇവിടെ എനിക്ക് കിട്ടിക്കൊണ്ടിരുന്ന സ്ക്രീൻ ഓൺ ടൈം അത്യാവശ്യം നല്ലൊരെണ്ണമാണ്. അതായത് ഞാൻ 120 Hz റിഫ്രഷ് റേറ്റ് ഓൺ ചെയ്ത് വെച്ച് ബ്രൈറ്റ്നസ് ലെവൽ അത്യാവശ്യം കൂട്ടി വെച്ച് ഉപയോഗിച്ച സമയത്ത് എനിക്ക് കിട്ടിക്കൊണ്ടിരുന്ന സ്ക്രീൻ ഓൺ ടൈം എന്ന് പറയുന്നത് ഒരു 5 മണിക്കൂറിനും 5.5 മണിക്കൂറിനും ഇടയ്ക്കാണ്. അപ്പോൾ നല്ല സ്ക്രീൻ ഓൺ ടൈമാണ്. അതായത് നമുക്ക് അത്യാവശ്യം ഹെവി യൂസ് ആണെങ്കിലാണ് ഇങ്ങനത്തെ സ്ക്രീൻ ഓൺ ടൈം കിട്ടുന്നത്. ഇപ്പോൾ നമ്മുടെ ഒരു ആവറേജ് യൂസറൊക്കെ ആണെങ്കിൽ നമുക്കൊരു 1.5 ദിവസമൊക്കെ ബാറ്ററി നിൽക്കുന്ന രീതിയിലാണ് ഈ ഫോണിനകത്ത് ബാറ്ററി വന്നേക്കുന്നത്. അത് ചാർജ് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് ഫോണിൻ്റെ കൂടെ ഒരു 33W ഫാസ്റ്റ് ചാർജർ വരുന്നുണ്ട്. അപ്പോൾ ആ ചാർജർ വെച്ചാണ് നമ്മൾ ചാർജ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് 0 to 100% ചാർജ് ചെയ്യാൻ 1 മണിക്കൂറിന് താഴെ മാത്രമേ സമയം എടുക്കൂ. അതായത് നമുക്ക് നല്ല ഫാസ്റ്റ് ആയിട്ടുള്ള ചാർജിങ്ങാണ് കിട്ടുന്നത്. പക്ഷെ നമുക്കിവിടെ വയർലെസ് ചാർജിങ് കാര്യങ്ങളൊന്നും വരുന്നില്ല. അപ്പോൾ ഈ ഒരു ബഡ്ജറ്റിനകത്ത് നമ്മൾ പ്രതീക്ഷിക്കേണ്ട ഒരു കാര്യമല്ല. അതായത് നമുക്ക് വയർലെസ് ചാർജിങ് കിട്ടാത്തൊരു ഫോണാണ് Mi 11X എന്ന് പറയുന്നത്. അത് വയർലെസ് ചാർജിങ്ങൊന്നും എനിക്ക് പ്രശ്നമായിട്ട് തോന്നിയിട്ടില്ല. പക്ഷേ എനിക്കിവിടെ പ്രശ്നമായിട്ട് തോന്നിയൊരു കാര്യം എന്ന് പറയുന്നത് ഇവിടുത്തെ 5G മാർക്കറ്റിങ്ങിനകത്താണ്. ഈ ഫോണിനകത്ത് 5G സപ്പോർട്ട് ഉണ്ടെന്നുള്ള കാര്യം എടുത്ത് കാണിക്കുന്നുണ്ട്. പക്ഷേ 5Gയുടെ കാര്യം നോക്കാൻ നേരത്ത് നമുക്ക് 2 ബാൻഡ് സപ്പോർട്ട് മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ അതെന്ന് പറഞ്ഞൊരു മോശമായ ഒരു കാര്യമാണ്. കാരണം 2 ബാൻഡ് സപ്പോർട്ട് ആവാൻ നേരത്ത് നമുക്ക് പ്രോപ്പറായിട്ടൊരു 5G സപ്പോർട്ട് എന്ന് പറയാൻ പറ്റത്തില്ല. അതായത് നമുക്ക് 5G വന്നു കഴിയുമ്പോഴത്തേക്കും എത്രത്തോളം സ്പീഡോ കാര്യങ്ങളോ കിട്ടും അല്ലെങ്കിൽ എത്രത്തോളം 5G കണക്ടിവിറ്റി ഉണ്ടാവും എന്നുള്ള കാര്യമൊക്കെ നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനത്തെ ഒരു മാർക്കറ്റിംഗ് ചെയ്യുന്നത് ഒരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ നമുക്ക് 5Gയുടെ കാര്യം ഇപ്പോൾ ഇന്ത്യയിൽ ടെസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം നമുക്ക് 5G അവൈലബിലിറ്റി ഇല്ലാത്തതുകൊണ്ട്. പക്ഷേ നമുക്ക് ഇപ്പോൾ ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ക്യാമറയാണ്. അത് ഇവിടുത്തെ ക്യാമറ സിസ്റ്റം എന്ന് പറയുന്നത് ഈ ഒരു ബഡ്ജറ്റിനകത്ത് കുഴപ്പമില്ലാത്തൊരു ക്യാമറ പാക്കേജാണ്. അതായത് എനിക്ക് വലിയ പ്രശ്നം തോന്നിയിട്ടില്ല. എന്നോട്ട് ഭയങ്കര മികച്ച ക്യാമറ പാക്കേജൊന്നും അല്ല. നിങ്ങൾ ഈ ഒരു ബഡ്ജറ്റിനകത്ത് നല്ലൊരു ക്യാമറ ഫോണാണ് നോക്കുന്നതെങ്കിൽ ഞാൻ ഇപ്പോഴും റെക്കമെൻഡ് ചെയ്യാൻ പോകുന്നത് ഒന്നെങ്കിൽ Pixel 4a അല്ലെങ്കിൽ iPhone SE 2 ആണ്. അപ്പോൾ ആ 2 ഫോണിനകത്ത് നല്ല ക്യാമറ സിസ്റ്റമാണ് വരുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഗാലക്സി ഫോൺസ് എടുത്താൽ, സാംസങ്ങിൻ്റെ ഗാലക്സി A സീരീസ് ഫോൺസ് എടുത്താൽ പോലും അതിൻ്റെ ക്യാമറ സിസ്റ്റം കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് നിൽക്കുകയാണ്. അതായത് ഇതിൻ്റെ ക്യാമറ സിസ്റ്റം എന്ന് പറയുന്നത് കണ്ട് നിങ്ങൾ എടുക്കാൻ പോകരുത്. ഞാൻ പറയില്ലേ, ബാക്കിയുള്ള കാര്യങ്ങളാണ് ഇതിനകത്ത് അട്രാക്റ്റീവ് ആയിട്ട് നിൽക്കുന്നത്. അതുകൊണ്ടത്തെ ക്യാമറ നോക്കാൻ നേരത്തെ നമുക്ക് ബാക്കി 3 ക്യാമറയാണ് വരുന്നത്. അതിനകത്ത് മെയിൻ ക്യാമറ എന്ന് പറയുന്നത് ഒരു 48 MP ക്യാമറയാണ്. ഇതിൻ്റെ ആപ്പച്ചർ f1.79 ആണ്. പിന്നെ അടുത്ത ക്യാമറ ഒരു അൾട്രാ വൈഡ് ക്യാമറയാണ്. ഇതൊരു 8 MP ക്യാമറയാണ്. ഇതിൻ്റെ ഫീൽഡ് ഓഫ് വ്യൂ 119° ആണ്. ഇതിൻ്റെ ആപ്പച്ചർ f2.2 ആണ്. പിന്നെ അവസാനത്തെ ക്യാമറ ഒരു മാക്രോ ക്യാമറയാണ്. അതൊരു 5 MP ക്യാമറയാണ്. അതിൻ്റെ ആപ്പച്ചർ f2.4 ആണ്. അതുകൊടുത്ത മെയിൻ ക്യാമറ വെച്ചെടുക്കുന്ന ഫോട്ടോസ് നല്ല കണ്ടീഷനിലാണ് എടുക്കുന്നത്. നല്ല ലൈറ്റുള്ളൊരു കണ്ടീഷനിലാണ് എടുക്കുന്നതെങ്കിൽ പെർഫെക്റ്റ് ഫോട്ടോസ് ആയിട്ട് തന്നെ പറയാൻ പറ്റും. അതായത് നമുക്ക് കമ്പാരിസൺ ഒന്നും വെക്കേണ്ട ആവശ്യമില്ല. നല്ല സാച്ചുറേഷൻ കൂടിയ, അതായത് കോൺട്രാസ്റ്റ് കൂടിയ ഫോട്ടോസാണ്. പിന്നെ അതിനകത്ത് ഫോക്കസിങ് ഇഷ്യൂസ് ഇല്ലായിരുന്നു. പിന്നെ ഡൈനാമിക് റേഞ്ച് കിട്ടിലായിട്ട് തന്നെ കിട്ടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനത്തെ ഫോട്ടോസ് എന്ന് പറഞ്ഞാൽ നമുക്ക് നല്ല ഫോട്ടോസാണ്. നല്ലോണം ഉപയോഗിക്കാൻ പറ്റുന്ന ഫോട്ടോസ് തന്നെയാണ്. പക്ഷേ ലൈറ്റ് കുറയുമ്പോഴാണ് ഈ ക്യാമറയുടെ പ്രശ്നം കാണാൻ പറ്റുന്നത്. അതായത് നമ്മൾ ഇച്ചിരി ടഫായിട്ടുള്ളൊരു കണ്ടീഷനിലാണ് ഫോട്ടോ എടുക്കുന്നതെങ്കിൽ അന്നേരം നമുക്ക് ഈ ക്യാമറയുടെ ക്വാളിറ്റി കുറയുന്നത് കാണാൻ പറ്റും. അത് നമുക്ക് നൈറ്റ് മോഡ് ഓൺ ചെയ്തിട്ടാൽ പോലും അങ്ങനെ ഭയങ്കര വ്യത്യാസമൊന്നും വരുന്നില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു സിറ്റുവേഷനകത്ത് ഭയങ്കരമായിട്ട് പെർഫോം ചെയ്യുന്നില്ലായിരുന്നു ഈ മെയിൻ ക്യാമറ. പിന്നെ അൾട്രാവൈഡ് ക്യാമറ എന്ന് പറയുന്നത് നമുക്ക് ലൈറ്റ് ഉണ്ടെങ്കിൽ മാത്രം ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ക്യാമറയാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു കണ്ടീഷനിൽ ഉപയോഗിക്കാൻ നേരത്ത് നമുക്ക് അങ്ങനെ ഭയങ്കര പ്രശ്നങ്ങളില്ലാത്ത ഫോട്ടോസ് വരുന്നുണ്ട്. അതായത് നമുക്ക് നല്ലോണം ഉപയോഗിക്കാൻ പറ്റുന്ന ഫോട്ടോസ് വേണമെങ്കിൽ പറയാൻ പറ്റുന്നുണ്ട്. പിന്നെ മാക്രോ ക്യാമറ എനിക്ക് ഇവിടെ ഇഷ്ടപ്പെട്ട ഒരു ക്യാമറ തന്നെയാണ്. കാരണം ഇവിടുത്തെ മാക്രോ ഷോട്ട്സ് അത്യാവശ്യം നല്ല ക്രിസ്പായിട്ടുള്ള ഫോട്ടോസാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഈ 5 മെഗാ പിക്സൽ മാക്രോ ക്യാമറ ഒരു പോരായ്മയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ വീഡിയോ റെക്കോർഡിങ്ങിലേക്ക് പോകാൻ നേരത്ത് നമുക്ക് 4K 30 FPS ആണ് മാക്സിമം സപ്പോർട്ട് ചെയ്യുന്ന റെസൊല്യൂഷൻ. അത് ഞാൻ 1080p 60 FPS വീഡിയോ എടുത്തപ്പം സ്റ്റെബിലൈസേഷൻ വലിയ കുഴപ്പമില്ല, പക്ഷേ വീഡിയോയുടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് അങ്ങനെ ബെസ്റ്റ് എന്ന് പറയാൻ പറ്റത്തില്ല. അതായത് ഫോക്കസിങ് അത്ര ഫാസ്റ്റ് ഒന്നുമല്ല, കുറച്ച് സ്ലോ ആയിട്ടാണ് ഫോക്കസ് ആവുന്നത്. പിന്നെ അതുമാത്രമല്ല എക്സ്പോഷർ ഷിഫ്റ്റിംഗ് കുറച്ച് കൂടുതലുണ്ടായിരുന്നു. അതായത് നമുക്ക് ഒരു സീൻ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ആ ഒരു കാര്യം കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ വീഡിയോ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഈ ഒരു സെഗ്മെൻറ്റിനകത്ത് നമുക്ക് മികച്ചൊരു വീഡിയോ ഔട്ട്പുട്ട് എന്ന് പറയാൻ പറ്റത്തില്ല, നമുക്ക് തിരക്കേടില്ലാത്തൊരു ഔട്ട്പുട്ടെന്ന് പറയാൻ പറ്റും. അപ്പോൾ നമ്മൾ സ്റ്റേബിളായിട്ട് വെച്ച് ഒരു സാധനത്തിന് മാത്രം ഷൂട്ട് ചെയ്യുകയാണ്, നമുക്ക് എക്സ്പോഷർ ചേഞ്ചോ കാര്യങ്ങളൊന്നും വരുന്നില്ല, നമുക്ക് ഫോക്കസിങ് ചേഞ്ചൊന്നും വരുന്നില്ലെങ്കിൽ നമുക്ക് ഈ വീഡിയോ എന്ന് പറയുന്നതിനകത്ത് വലിയ കുഴപ്പങ്ങളില്ല. പക്ഷേ അല്ല നമ്മൾ കുറച്ച് മൂവിങ് ഒബ്ജക്റ്റിനാണ് ഷൂട്ട് ചെയ്യുന്നതെങ്കിൽ അന്നേരം പ്രശ്നങ്ങൾ കാണാൻ പറ്റും. പിന്നെ ഫ്രണ്ട് ക്യാമറയിലേക്ക് പോവുകയാണെങ്കിൽ ഫ്രണ്ടിൽ വരുന്നത് ഒരു 20 മെഗാ പിക്സൽ ക്യാമറയാണ്. ഇതിൻ്റെ ആപ്പച്ചർ f/2.5 ആണ്. അത് ഈ ക്യാമറ വെച്ചെടുക്കുന്ന സെൽഫീസ് എന്ന് പറയുന്നത് കുറച്ച് പ്രോസസ്സിങ് കൂടി നടക്കുന്ന സെൽഫീസാണ്. അതായത് സ്കിൻ ടോണകത്ത് അത്യാവശ്യം നല്ല മാറ്റം വരുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇൻഡോർ സെൽഫി എടുത്താലോ അല്ലെങ്കിൽ ഔട്ട്ഡോർ സെൽഫി എടുത്താലോ ഭയങ്കരമായിട്ട് കോൺട്രാസ്റ്റ് കൂടി നിൽക്കുന്ന നടക്കുന്ന സെൽഫീസാണ്. അപ്പോൾ അങ്ങനത്തെ സെൽഫീസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഇതിൻ്റെ സെൽഫീസ് ഇഷ്ടപ്പെടും. പിന്നെ വീഡിയോ റെക്കോർഡിങ്ങിനകത്തും ആ ഒരു പ്രശ്നമുണ്ട്. പിന്നെ വീഡിയോ റെക്കോർഡിങ്ങിൻ്റെ കാര്യത്തിനകത്ത് തന്നെ നമുക്ക് 1080p 30 FPS ആണ് മാക്സിമം സപ്പോർട്ട് ചെയ്യുന്ന റെസൊല്യൂഷൻ. അതായത് ഭയങ്കര ഷാർപ്പായിട്ടുള്ള വീഡിയോസ് അല്ല ഈ ഫ്രണ്ട് ക്യാമറ എടുക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ക്യാമറയുടെ കാര്യം മൊത്തത്തിൽ നോക്കാൻ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ വലിയ കുഴപ്പമില്ലാത്തൊരു ക്യാമറ പാക്കേജ് എന്ന് പറയാൻ പറ്റും. നമുക്ക് ഉപയോഗിക്കേണ്ട സമയത്ത് നമുക്ക് അത്യാവശ്യം നല്ലോണം ഉപയോഗിക്കാൻ പറ്റുന്ന ക്യാമറ സിസ്റ്റം തന്നെയാണ്. പക്ഷേ നമുക്ക് ഏറ്റവും മികച്ചൊരു സിസ്റ്റം എന്ന് പറയാൻ പറ്റത്തില്ല ഈ ഒരു സെഗ്മെൻറ്റിനകത്ത്. പിന്നെ അവസാനത്തെ കുറച്ച് കാര്യങ്ങളിനകത്ത് ഇവിടുത്തെ വൈഫൈ വേർഷൻ എന്ന് പറയുന്നത് Wi-Fi 6 ആണ്. അപ്പോൾ നല്ലൊരു കാര്യമാണ്. പിന്നെ ഇവിടുത്തെ ഇയർ പീസും വലിയ കുഴപ്പമില്ലാത്തൊരു ഇയർ പീസാണ്. അപ്പോൾ നമ്മൾ കോൾ ചെയ്യുന്ന സമയത്ത് തിരക്കേടില്ലാത്തൊരു എക്സ്പീരിയൻസ് അതിനകത്ത് കിട്ടുന്നുണ്ട്. പിന്നെ അതിലൂടെ തന്നെ എടുത്തു പറയേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ വൈബ്രേഷൻ സിസ്റ്റം, അതായത് വൈബ്രേഷൻ ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് നല്ലോണമാണ്. അത്യാവശ്യം നല്ല പ്രിസൈസ് ആയിട്ടുള്ള വൈബ്രേഷൻ ഫീഡ്ബാക്കാണ്. അപ്പോൾ ഈ ഒരു ബഡ്ജറ്റിനകത്ത് ഒരു നല്ല കാര്യമാണ്, എടുത്ത് കാണിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഇതൊക്കെയാണ് Mi 11Xൻ്റെ മൊത്തത്തിലുള്ള കാര്യങ്ങൾ. അതിപ്പോൾ ഇത്രയും കാലം കഴിഞ്ഞിട്ട് പോലും ഈ ഫോണിൻ്റെ ഏറ്റവും ഭയങ്കര സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഫീച്ചർ എന്ന് പറയുന്നത് ഇതിൻ്റെ പെർഫോമൻസ് തന്നെയാണ്. അതായത് നിങ്ങൾക്ക് പെർഫോമൻസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളൊരു ഗെയിമറൊക്കെയാണ്, നിങ്ങളുടെ ബഡ്ജറ്റ് എന്ന് പറയുന്നത് ഒരു 30,000 പ്രൈസ് റേഞ്ച് വരുവാണെങ്കിൽ, അതായത് ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ബേസ് വേരിയന് 30,000 ആണ്. അപ്പോൾ ബേസ് വേരിയനകത്ത് 6 GB റാമും 128 GB സ്റ്റോറേജാണ് വരുന്നത്. പിന്നെ അടുത്ത വേരിയനകത്ത് 8 GB റാമും 128 GB സ്റ്റോറേജാണ്. അതിൻ്റെ പ്രൈസിങ് 32,000 ആണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു പ്രൈസ് റേഞ്ചിലെ ഫോണാണ് നിങ്ങൾ നോക്കുന്നത്. അത് നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് വേണം. പിന്നെ അതിലൂടെ തന്നെ നല്ല പ്രീമിയം ഫീലുള്ള ഫോൺ വേണം. പിന്നെ ഇതിനൊക്കെ നല്ലോണം സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നല്ല ഡിസ്പ്ലേയും അതിലൂടെ നല്ല ഓഡിയോ സിസ്റ്റം വേണമെങ്കിൽ ഈ ഒരു ഫോൺ എന്ന് പറയുന്നത് ഈ ഒരു ബഡ്ജറ്റിനകത്ത് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ തന്നെയാണ്. പക്ഷേ നിങ്ങളിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ ഒരു ക്ലീൻ ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ അല്ല. അപ്പോൾ അങ്ങനത്തെ ഒരു കാര്യം നിങ്ങൾക്ക് ഒരു പ്രശ്നമാണെങ്കിൽ അത് നിങ്ങൾ ശ്രദ്ധിച്ചോണം. പിന്നെ അതുപോലെ തന്നെ ഇവിടുത്തെ ക്യാമറ സിസ്റ്റം എന്ന് പറയുന്നതും ഈ ഒരു സെഗ്മെൻറ്റിനകത്ത് ഏറ്റവും ബെസ്റ്റ് ഒന്നുമല്ല. അപ്പോൾ ഈ ഒരു സെഗ്മെൻറ്റിനകത്ത് നിങ്ങൾക്ക് ബെസ്റ്റ് ക്യാമറ സിസ്റ്റം വേണ്ട ഒരു ഫോണാണ് വേണ്ടതെങ്കിൽ നിങ്ങൾക്ക് പെർഫോമൻസിനകത്ത് ചിലപ്പോൾ കുറച്ച് കാര്യങ്ങളിനകത്ത് വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരും. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് ഈ ഒരു ഫോൺ നോക്കാതെ വേറെ ഓപ്ഷൻസ് നോക്കുന്നതായിരിക്കും ബെറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ എന്ന് പറയുന്നത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക, അതുകൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഈ ചാനൽ പ്രൊമോട്ടും ചെയ്യുക. നമുക്ക് എത്രയും പെട്ടെന്ന് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.